നിങ്ങളുടെ പ്രവൃത്തി മേഖലയിലെ വിദഗ്ധർ മുഴുവൻ പരമസത്യം എന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യം തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? പ്രത്യേകിച്ചും നിങ്ങളൊരു തുടക്കക്കാരൻ മാത്രമാണെങ്കിൽ മണ്ടത്തരമെന്ന് വിദഗ്ധർ എഴുതിത്തള്ളിയ ഒരു ആശയത്തിനൊപ്പം നിങ്ങൾ എത്ര കാലം പിടിച്ചു നിൽക്കും? നിങ്ങൾ വിശ്വസിക്കുന്ന സത്യത്തിനു വേണ്ടി നിങ്ങൾ ഏതറ്റം വരെ പോകും? തന്റെ വാദം തെളിയിക്കാൻ ക്യാൻസറിന് വരെ കാരണമായേക്കാവുന്ന ഒരു ബാക്ടീരിയയെ തന്റെ ശരീരത്തിലേക്ക് കടത്തിവിട്ട് സ്വയം ഒരു പരീക്ഷണ വസ്തുവായി മാറിയ ഡോക്ടർ ബാരി മാർഷലിന്റെ കഥ കേൾക്കാമെന്ന് വിത്ത് വാട്ട് എവർ ഇറ്റ് ടേക്സ്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വാട്ട് എവർ ഇറ്റ് ടേക്സ് ഫോർ ദ ഫൈറ്റർ ഇൻ ദ അറീന. 1974 ഡോക്ടർ മാർഷൽ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നിന്ന് MBBS പൂർത്തിയാക്കുന്നത്. പ്രാക്ടീസ് തുടങ്ങിയ ഉടനെ കോളേജിലേതിന് വിപരീതമായി പല രോഗലക്ഷണങ്ങൾക്കും വ്യക്തമായ ഒരു ഡയഗ്നോസിസ് നൽകാൻ അന്നത്തെ വൈദ്യശാസ്ത്രത്തിന് കഴിയുന്നില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഒരു ഡയഗ്നോസിസിലും എത്താൻ പറ്റാത്ത കേസുകളെ തുറന്ന മനസ്സോടെ സമീപിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. 1981 റോയൽ പെർത്ത് ഹോസ്പിറ്റലിൽ റോബിൻ വാരൻ എന്ന പാത്തോളജിസ്റ്റിനോടൊപ്പം ജോലി ചെയ്യുമ്പോഴാണ് അൾസറുകളെ പറ്റി അദ്ദേഹം പഠിക്കാൻ തുടങ്ങുന്നത്. അക്കാലത്ത് വൈദ്യശാസ്ത്രം വിശ്വസിച്ചിരുന്നത് ഗ്യാസ്ട്രിക് അൾസർ, ഗ്യാസ്ട്രൈറ്റിസ് തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണം സ്ട്രെസ്സും ജീവിതശൈലിയും ആണ് എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ട്രെസ് റിലീഫ് മരുന്നുകളും സൈക്കോതെറാപ്പിയുമായിരുന്നു ചികിത്സാരീതി. കൂടാതെ വയറിലെ അസിഡിറ്റി കുറയ്ക്കാൻ എൻഡാസിഡ് പോലുള്ള മരുന്നുകളും തീവ്രമായ കേസുകളിൽ ഗ്യാസ്ട്രിക് സർജറി പോലും ഉപയോഗിച്ചിരുന്നു. ഹോസ്പിറ്റലിലെ ലബോറട്ടറി വിഭാഗത്തിലായിരുന്ന വാരൻ സ്റ്റൊമക് ക്യാൻസർ സംശയിക്കപ്പെട്ടിരുന്ന 20 രോഗികളുടെ ബയോപ്സി ചെയ്തതിൽ ഒരു പ്രത്യേക ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ആ രോഗികളുടെ ലിസ്റ്റ് കണ്ട ഡോക്ടർ മാർഷൽ ഒരു 40 പേര് കണ്ടു. അത് തന്റെ ഒരു പേഷ്യന്റ് ആണെന്ന് തിരിച്ചറിഞ്ഞു. അൾസറിന് സമാനമായ ലക്ഷണങ്ങളോടുകൂടെ വന്ന അവരെ അക്കാലത്തെ പതിവ് പ്രകാരം ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് വിടുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. എന്നാൽ ബയോപ്സി സാമ്പിളിലെ ബാക്ടീരിയയുടെ സാന്നിധ്യം അൾസറിന് കാരണം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയേക്കാമോ എന്ന സംശയത്തിലേക്ക് അവരെ നയിച്ചു. അങ്ങനെ 1982 ഏപ്രിലിൽ 100 അൾസർ രോഗികളിൽ ആ ബാക്ടീരിയയെ കണ്ടെത്താനാകുമോ എന്ന് പരിശോധിക്കാൻ അവർ തീരുമാനിച്ചു. എന്നാൽ 33 രോഗിയിൽ വരെ ഒരു ഇൻഫെക്ഷനും അവർക്ക് കണ്ടെത്താനായില്ല. അതുവരെ ലാബ് ടെക്നീഷ്യന്മാർ രോഗികളുടെ വയറിലെ സ്രവം പരിശോധിച്ചതിനു ശേഷം 2 അവ കളയാറായിരുന്നു പതിവ്. എന്നാൽ 34, 35 പേഷ്യൻസിന്റെ സ്രവം ഈസ്റ്റർ അവധിക്ക് മുൻപ് കളയാൻ വിട്ടുപോകുകയും അവധിക്ക് ശേഷം വീണ്ടും പരിശോധിക്കാൻ ഇടവരികയും ചെയ്തു. ഈ സാമ്പിളുകളിൽ അവർ ഹെലിക്കോബാക്ടർ പൈലോരി എന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. മെല്ലെ വളരുന്ന ഒരു ബാക്ടീരിയ ആയതിനാൽ കൾച്ചറുകൾ കൂടുതൽ കാലം വളരാൻ അനുവദിച്ചാൽ മാത്രമേ അതിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമായിരുന്നുള്ളൂ. അതിനുശേഷം അൾസറുള്ള എല്ലാ രോഗികളിലും ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുകയും സ്റ്റൊമക് ക്യാൻസർ ഉണ്ടാക്കുന്നതിലും ഇതിന് വലിയൊരു പങ്കുണ്ട് എന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. എന്നാൽ തങ്ങളുടെ കണ്ടെത്തൽ വൈദ്യശാസ്ത്ര സമൂഹത്തിന് സമർപ്പിച്ച അവർ നിരാശരായി. അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസം വയറിലെ ഹൈലി അസിഡിക്കായ അവസ്ഥയിൽ ബാക്ടീരിയക്ക് വളരാൻ കഴിയില്ല എന്നായിരുന്നു. അൾസർ ഉണ്ടാക്കുന്നത് ബാക്ടീരിയ ആണെന്ന് പറയുന്നത് ഭൂമി പരന്നതാണ് എന്ന് പറയുന്നതിന് സമാനമായിരുന്നു അക്കാലത്ത്. അതുകൊണ്ട് ആന്റിബയോട്ടിക്സ് അല്ല ആന്റാസിഡ്സ് ആയിരുന്നു മരുന്നായി കൊടുത്തിരുന്നത്. ആന്റാസിഡ് കഴിക്കുമ്പോൾ രോഗിക്ക് താൽക്കാലിക ആശ്വാസം ലഭിക്കുമെങ്കിലും മരുന്ന് ഉപേക്ഷിച്ചാൽ രോഗലക്ഷണങ്ങൾ തിരിച്ചു വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആന്റാസിഡ്സ് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ട ഒരു സ്ഥിതിയായിരുന്നു. അങ്ങനെ ഒരിക്കലും ഭേദമാകില്ല എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന ഈ രോഗത്തിന് ചുറ്റും ഗ്യാസ്ട്രോ എൻഡ്രോളജിസ്റ്റുകൾ ആന്റാസിഡുകളും എൻഡോസ്കോപ്പിയും കൊണ്ടൊരു ബിസിനസ് കെട്ടിപ്പടുത്തിയിരുന്നു. ആന്റാസിഡ് മരുന്നുകൾ വിറ്റ് $3 ബില്യൺ മേലെ നേടിയിരുന്ന ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഡോക്ടർ മാർഷലിന്റെ കണ്ടെത്തലിലോ അതിന്റെ തുടർ പഠനങ്ങളിലോ യാതൊരുവിധ താല്പര്യവും കാണിച്ചില്ല. ആ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിക്കാനും അതിനെ നിഷ്പക്ഷമായി വിലയിരുത്തുവാനും ശാസ്ത്രലോകം തയ്യാറായില്ല. തങ്ങളുടെ കണ്ടെത്തലുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പരീക്ഷണത്തിലൂടെ തെളിയിക്കുകയല്ലാതെ മറ്റു വഴിയില്ല എന്ന് അവർക്ക് ബോധ്യമായി. എന്നാൽ ഹെലിക്കോബാക്ടർ പൈലോരി ബാക്ടീരിയ എലികളെയും പന്നികളെയും ബാധിക്കാത്തതിനാൽ അവയിൽ പരീക്ഷണം നടത്തുക അസാധ്യമായിരുന്നു. അങ്ങനെ മനുഷ്യനിൽ തന്നെ പരീക്ഷണം നടത്തേണ്ട സാഹചര്യം ഉടലെടുത്തു. ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ച് ചികിത്സിച്ചാൽ എളുപ്പം ഭേദമാകാവുന്ന ഒരു രോഗം കൊണ്ട് രോഗികൾ ദുരിതം പേരുന്നതും ചിലപ്പോൾ സർജറിയിലൂടെ വയർ തന്നെ എടുത്തുകളയേണ്ടതുമായ സാഹചര്യം ഡോക്ടർ മാർഷലിനെ വല്ലാതെ അലട്ടി. അങ്ങനെ സ്വയം ഒരു ഗിനി പിഗ് ആകാൻ അദ്ദേഹം തീരുമാനിച്ചു. തന്റെ ഒരു പേഷ്യന്റിൽ നിന്ന് എടുത്ത ഹെലിക്കോബാക്ടർ പൈലോരി കൾച്ചർ ചെയ്ത് ഒരു സൂപ്പാക്കി അദ്ദേഹം കുടിച്ചു. 5 അദ്ദേഹത്തിന് ഛർദി, വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി.
10 ദിവസത്തിന് ശേഷം നടത്തിയ എൻഡോസ്കോപ്പി തെളിയിച്ചു അദ്ദേഹത്തിന് ഗ്യാസ്ട്രൈറ്റിസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. അൾസറിലേക്കുള്ള ആദ്യ ചുവടായിരുന്നു അത്. വൈകാതെ ആന്റിബയോട്ടിക്സ് കഴിച്ച് അദ്ദേഹം തന്റെ രോഗം ഭേദമാക്കുകയും ചെയ്തു. അങ്ങനെ സ്വന്തം ശരീരം കൊണ്ട് അദ്ദേഹം തെളിയിച്ചു ഗ്യാസ്ട്രൈറ്റിസ്, സ്റ്റൊമക് അൾസർ എന്നിവ ആന്റിബയോട്ടിക്സ് കൊണ്ട് ഫലപ്രദമായി ചികിത്സിച്ചു മാറ്റാൻ കഴിയുമെന്ന്. 1985 അദ്ദേഹം മെഡിക്കൽ ജേണൽ ഓഫ് ഓസ്ട്രേലിയയിൽ ഇതിനെപ്പറ്റി ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യുകയും തന്റെ അടുത്ത് വരുന്ന രോഗികളെ ഫലപ്രദമായി ചികിത്സിക്കാൻ തുടങ്ങുകയും ചെയ്തു. എങ്കിലും മറ്റൊരു 10 വർഷമെടുത്തു വൈദ്യശാസ്ത്രം പൂർണ്ണമായി ഈ മാറ്റം അംഗീകരിക്കാൻ. ഇന്ന് ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ചുള്ള ചികിത്സയിലൂടെ അൾസറിനെ വലിയൊരു അളവോളം ഇല്ലാതാക്കാനും അതുവഴി ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ക്ലേശം മാറ്റുവാനും വൈദ്യശാസ്ത്രത്തിന് കഴിയുന്നു. സ്റ്റൊമക് അൾസർ രോഗത്തിൽ ഹെലിക്കോബാക്ടർ പൈലോരി ബാക്ടീരിയയുടെ റോൾ കണ്ടെത്തിയതിന് നീണ്ട 20 വർഷത്തിന് ശേഷം 2005 മെഡിസിനിലെ നോബൽ പുരസ്കാരം നൽകി ഡോക്ടർ ജെയിംസ് മാർസലിനെയും ഡോക്ടർ റോബിൻ ബാരനെയും ലോകം ആദരിച്ചു. ഡോക്ടർ മാർസൽ ഇന്നും തന്റെ ഗവേഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു ഹെലിക്കോബാക്ടർ പൈലോരിയെ എങ്ങനെ മനുഷ്യരിൽ പ്രയോജനകരമായി ഉപയോഗിക്കാം എന്നതിനെ പറ്റി. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഈവൻ ഇഫ് യു ആർ എ മൈനോറിറ്റി ഓഫ് വൺ, ദ ട്രൂത്ത് ഈസ് ട്രൂത്ത്. എന്നാൽ ഒരു സിസ്റ്റത്തിനെതിരെ നിൽക്കുമ്പോൾ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വിലപിക്കാറുണ്ട് നമ്മളിൽ പലരും. ഒരു വ്യക്തി വിചാരിച്ചാൽ ഒന്നും നടക്കില്ല എന്ന് പറയുന്നത് സ്വാഭാവികമായി കരുതുന്ന ഒരു ലോകമാണ് നമ്മുടേത്. എന്നാൽ എത്ര പ്രതിസന്ധികൾക്ക് നടുവിലും സത്യം വിജയിക്കുമെന്നും അതിനായി നിലകൊള്ളണമെന്നും ഉറക്കെ വിളിച്ച് പറയാനുള്ള ആത്മധൈര്യമുള്ളവരാണ് ലോകത്തെ മാറ്റുന്നത്. നിങ്ങൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നില്ലെങ്കിൽ നിങ്ങളുടെ അസ്തിത്വം സത്യമല്ല. ഇഫ് യു ഡോണ്ട് സ്റ്റാൻഡ് അപ്പ് ഫോർ ഓൾ ദാറ്റ് ഈസ് റൈറ്റ്, ദെൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ പാർട്ട് ഓഫ് ദ റീസൺ വൈ ദർ ഈസ് സോ മച്ച് റോങ് ഇൻ ദിസ് വേൾഡ്. സ്റ്റാൻഡ് അപ്പ് ഫോർ വാട്ട് ഈസ് റൈറ്റ് ഈവൻ ഇഫ് യു ആർ സ്റ്റാൻഡിങ് എലോൺ. Thanks for watching. Stay blessed.